എല്ലാവർക്കും നമസ്കാരം, ഞാൻ അശ്വിൻ. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം തളപതി വിജയ് നായകനായിട്ടുള്ള ലിയോ എന്ന് പറയുന്ന ബ്രഹ്മാണ്ഡ സിനിമയുടെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. റിലീസ് ചെയ്ത് ഏതാനും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ യൂട്യൂബിൻ്റെ സകല റെക്കോർഡുകളും ഭേദിച്ചായിരുന്നു അത് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നത്, അല്ലേ? 50 സെക്കൻഡിനുള്ളിൽ തന്നെ 1 മില്യൺ വ്യൂസ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുമ്പോൾ ഏകദേശം 32 മില്യൺ വ്യൂസൊക്കെയാണ് അതിനുള്ളത്. അപ്പോൾ പെട്ടുപെട്ടെന്നായിരുന്നു, കാരണം അത്ര എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല അതാണ് നമ്മുടെ വിജയകാന്തൻ്റെ പവർ എന്ന് പറയുന്നത്, അല്ലേ? യൂട്യൂബൊക്കെ ഇങ്ങനെ എന്താണ് വെച്ചാൽ യൂട്യൂബിൻ്റെ അൽഗോരിതമൊക്കെ ഇങ്ങനെ ഞെട്ട് നിന്നിട്ടുണ്ടാകും ആ ഒരു അവസ്ഥയിൽ. കാരണം ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഇത്രയും മില്യൺസ് ഓഫ് വ്യൂസ് കയറിക്കൊണ്ടിരിക്കുകയാണ്, അത്ര ലൈക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്, കമൻറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. യൂട്യൂബ് തന്നെ വിചാരിച്ചിട്ടുണ്ടാകും ഇതെന്താണ് സംഭവം. യൂട്യൂബ് ഇപ്പോഴാണെന്ന് അതിൻ്റെ അൽഗോരിതമൊക്കെ സ്ട്രോങ്ങർ ആക്കിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിന് സുഖമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ യൂട്യൂബ് പോലെ ഹാങ്ങായി പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായേനെ, അല്ലേ? പിന്നെ തളപതി വിജയാണ് നായകൻ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ടർ മറ്റാരുമല്ല, ലോകേഷ് കനകരാജാണല്ലേ. നമുക്ക് വളരെയേറെ എക്സ്പെക്റ്റേഷൻ ഉള്ള, വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ് എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ LCU ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിനെയൊക്കെ പറ്റിയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലേ? അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ട്രെയിലറിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിക്കാനുള്ളത്. പക്ഷേ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ആ ട്രെയിലറിനെ പറ്റി സംസാരിക്കണം എന്നുള്ളത് കൊണ്ടല്ല, പക്ഷേ മറിച്ച് മറ്റൊരു വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു വലിയ ദുരന്തം തന്നെ കണ്ടുകൊണ്ടാണ്. അതായത് ഈ ട്രെയിലറിൻ്റെ ഫസ്റ്റ് റിലീസിംഗ് ഉണ്ടായിരുന്നത് ചെന്നൈയിലുള്ള റോഷ്നി തിയേറ്ററിലായിരുന്നു. ഈ റോഷ്നി തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന, അത്രത്തോളം പുഷ് ബാക്ക് ആയിട്ടുള്ള സീറ്റും നല്ല കുഷിയൻഡ് ആയിട്ടുള്ള സീറ്റും പക്ക അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു തിയേറ്ററാണ്. ഇപ്പോൾ ചെന്നൈയിലുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ കാണും, അവരൊക്കെ ഒരുപക്ഷെ അവിടെ പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അറിയെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്ത് നോക്കുക പഴയതല്ലേ. പക്ഷേ ഇതിൻ്റെ ട്രെയിലർ റിലീസിങ്ങിന് സംഭവിച്ച കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വരുന്ന, അതായത് ആ ഒരു തിയേറ്ററിൻ്റെ അകത്ത് ഉൾക്കൊള്ളുന്നതിനേക്കാളും വരുന്ന വലിയൊരു ജനപ്രവാഹം അങ്ങോട്ട് കുത്തി കയറി വരികയാണ്. അതിലും പ്രശ്നമില്ല, പക്ഷെ അവർ ചെയ്ത കാര്യം എന്താണെന്നറിയാം, ഇത്രത്തോളം എക്സിക്യൂട്ടീവായിട്ടുള്ള സീറ്റുകളുണ്ടല്ലോ, ഒരെണ്ണം പോലും ഒടിയാൻ ഇനി ബാക്കിയില്ല. ഒരു സീറ്റ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അത് ആ ഒരു ട്രെയിലർ കഴിഞ്ഞിട്ട് അവർ പുറത്തിറങ്ങിയപ്പോഴേക്കും ആ സീറ്റുകളുടെ അവസ്ഥ ഇങ്ങനെ നേരെ മലന്ന് പുറകോട്ടൊടിഞ്ഞ അവസ്ഥയിലായിരുന്നു. അതിൻ്റെ കുഷ്യനും പോയി, അതിൻ്റെ സ്പോഞ്ചൊക്കെ പുറത്ത് വന്ന് ആകെപ്പാടെ തിയേറ്റർ നശിപ്പിച്ചിട്ടാണ് ഈ ഒരു കൂട്ടം അവിടുന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നത്. എത്ര നാണക്കേടുണ്ടാക്കുന്നൊരു സംഭവമാണ് നടന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു ഗസ്റ്റിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഗസ്റ്റിൻ്റെ കൈ കൊണ്ട് അറിയാതെ ഒരു ചെടിച്ചട്ടി പൊട്ടി, അല്ലെങ്കിൽ അവിടെയുള്ള TV ചിലപ്പോൾ കൈ കൊണ്ട് തട്ടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക, നമുക്ക് എത്ര വിഷമമായിരിക്കും ഉണ്ടാകുന്നത്, നമുക്ക് എന്ത് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അടുത്ത ബന്ധു ആയതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാ മനസ്സോടെ പറയും, ഇവിടെ കുഴപ്പമില്ലട, ഞാൻ തന്നെ റെഡിയാക്കിക്കോളാം, നീ പൈസയും തരണമെന്ന് പറയും, നമ്മൾ പൈസയൊന്നും മേടിക്കാൻ പോകത്തില്ലല്ലേ. അതുപോലെ തന്നെയല്ലേ തിയേറ്ററുകാരുടെ അവസ്ഥ, അവരാരോട് പരാതി പറയാനാണ്, അവർക്കുണ്ടായത് ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സീറ്റ് റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ അത് വളരെ പുഷ് ബാക്കുള്ള വളരെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള സീറ്റാണത്, അത് ഒരെണ്ണം റിപ്പയർ ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു തുകയാകും അല്ലേ. അപ്പോൾ അത് കംപ്ലീറ്റ് റിപ്പയർ ചെയ്തെടുക്കാൻ, ആ ഒരു തിയേറ്റർ പഴയപടിയാക്കാനായിട്ട് അവർ എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടാകും. അവർ പാവങ്ങൾ, ആ വിജയുടെ ഒരു തകർപ്പൻ സിനിമയുടെ ട്രെയിലറിലെ ഞങ്ങൾ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞ് അവർ സന്തോഷപൂർവ്വം ഏറ്റെടുത്തപ്പോഴേക്കും ഇങ്ങനെയാണോ അവരോട് പെരുമാറേണ്ടത് എന്നാണ് ഈ ഒരു അന്ധം ഫാൻസ് മാന്യതയും മര്യാദയും സംസ്കാരവും ഒക്കെ പഠിക്കുക. നമ്മൾ ഇന്ത്യ മൊത്തത്തിൽ എടുത്ത് നോക്കുവാണെങ്കിൽ ഇവിടെ വളരെയേറെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് അന്ധമായിട്ടുള്ള താരാരാധന. താരാരാധനയൊക്കെ ആയിരിക്കും, പക്ഷെ അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് പ്രശ്നമാകും. അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ബോളിവുഡിലായാലും തമിഴ്നാട്ടിലായാലും കേരളത്തിൽ പിന്നെ അത്രയില്ല, നമുക്ക് ഓൺലൈനായിട്ടുള്ള ഫാൻ ഫൈറ്റുകളും തെരുവുകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഫാൻസ് ഏതെങ്കിലും തിയേറ്റർ നശിപ്പിച്ചു അങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കേൾക്കാറില്ലല്ലേ. പക്ഷേ തമിഴ്നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഇത് വളരെ യൂഷ്വലായിട്ട് നടക്കാറുണ്ട്. നിങ്ങൾ മറ്റ് ചില സംസ്ഥാനങ്ങളിൽ ചെന്ന്, തമിഴ്നാടാകട്ടെ മറ്റ് സംസ്ഥാനമാകട്ടെ, അവിടെ ചെന്നിട്ട് അവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ പറ്റി കുറച്ചൊന്ന് കുറ്റം പറഞ്ഞ് നോക്കിക്കേ, തിരിച്ച് നിങ്ങളോട് തർക്കിക്കാനും പറയാനൊക്കെ വന്നാൽ ഓക്കെ, പക്ഷേ അതൊന്നും അല്ലാതെ ചെയ്യാൻ പോകും. നിങ്ങളെ ചിലപ്പോൾ വെട്ടി തുണ്ടമാക്കും, കഷ്ണങ്ങളാക്കിയിട്ട് നിങ്ങളെ വിടത്തുള്ളൂ. കാരണം ഇവർ ഒരു അന്ധമായിട്ടുള്ള യാതൊരുവിധ വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഒരു പറ്റം ഫാൻസോടെ, എല്ലാവരും അങ്ങനെയാണെന്നല്ല, ഒരിക്കലും അങ്ങനെയല്ല, ചിലപ്പോൾ 95% നല്ല വളരെ നല്ല മാന്യമായിട്ട് പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള ഫാൻസൊക്കെ ഉണ്ട്. അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, ഇപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ചെയ്യുന്ന ഒരുപാട് ഫാൻ സംഘടനകളൊക്കെ കാണാൻ പറ്റും, മറ്റുള്ളവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട്, അതൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പ്രവർത്തനങ്ങളല്ലേ അതൊക്കെ, അല്ലേ? പക്ഷേ ഇതിലൊരു 5% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ടോക്സിക് ആയിട്ടുള്ള, വളരെ താരാരാധന മൂത്ത്, യാതൊരുവിധ വിവരവും ഇല്ലാതെ പുള്ളിങ്കോ പുള്ളിങ്കോ എന്നൊക്കെ പറഞ്ഞ് കളിച്ചു കിടക്കുന്ന യുവമാരൊക്കെ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ശരിക്കും ഈ തിയേറ്ററുകാർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന്റെ ഉത്തരവാദികൾ ആരാണ്? അവിടെ കയറിയവരെ മാത്രമായിട്ടാണ് നമ്മൾ പറയേണ്ടത്, ഈ ടോട്ടൽ ഫാൻ സംഘടനകളെയാണോ പറയേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഒരിക്കലും ഫാൻസിനെ മൊത്തത്തിലൊന്നും പറയത്തൊന്നുമില്ല, പക്ഷെ അവിടെ കയറി ആ ഒരു ആൾക്കാരാണ് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അത് റിപ്പയർ ചെയ്യാനുള്ള കാശും മുടക്കേണ്ട ആ തിയേറ്ററുകാരല്ല, നശിപ്പിച്ചു വിട്ട അയ്യവന്മാർ തന്നെ. ഈ വിവരം കെട്ട
ആ ഒരു ടീം തന്നെയാണ് അതിൻ്റെ പൈസ കൊടുത്ത് നന്നാക്കിപ്പിക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം വേണമെങ്കിൽ ഫാൻ സംഘടനയ്ക്ക് ഏറ്റെടുക്കാം, മറ്റ് സംഘടനകൾക്ക് ഏറ്റെടുക്കാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ഏറ്റെടുക്കാം, ആരെങ്കിലും ഏറ്റെടുത്തോട്ടെ. ആ ഒരു പാവപ്പെട്ട തിയേറ്ററുകാർ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇന്ന് OTT വന്നോടുകൂടിയിട്ടൊക്കെ തിയേറ്ററുകാർക്ക് വലിയൊരു നശിച്ച കാലഘട്ടമാണ്. ഭൂരിഭാഗം പേരും തിയേറ്ററിൽ പോകുന്നില്ല, എല്ലാവരും OTT കാണാൻ വെയിറ്റ് ചെയ്യുന്നു. നല്ലൊരു മാസ് പടങ്ങളൊന്നും ഇറങ്ങാത്ത കാരണം, തിയേറ്റർ എക്സ്പീരിയൻസ് ഇല്ലാത്ത കാരണമൊക്കെ തന്നെ എല്ലാവരും വീട്ടിലിരുന്നാണ് ഇപ്പോൾ സിനിമ കാണുന്നത്. അങ്ങനെ വലിയൊരു ഗംഭീരമായിട്ടുള്ള പടം വന്നപ്പോഴേക്കും അവർ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ച് അത് പ്രദർശിപ്പിച്ചപ്പോഴേക്കും ആ പാവ പിടിച്ച തിയേറ്ററുകാരോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്, എത്ര മോശമായിട്ടുള്ള പ്രവൃത്തിയായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ട്രെയിലർ ഡീകോഡിങ്ങിലേക്ക് വരാം. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ജെന്യുവിൻ ആയിട്ട് പണം സമ്പാദിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇപ്പോൾ പലരും ചെയ്യുന്ന പോലെ തന്നെ ഏതെങ്കിലും ഉടായ്പ്, റോക്കറ്റ് വിടുന്ന ഗെയിം, റമ്മി കിമ്മി, മറ്റേ മണി ചെയിൻ, ഏതെങ്കിലും ഉടായ്പ് പോൺസി സ്കീം, അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ നിങ്ങൾ ഫൈവർ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ ഫ്രീലാൻസേഴ്സിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, ഫ്രീലാൻസേഴ്സ് വർക്ക് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ചെന്ന ശേഷം കോപ്പി റൈറ്റിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോറൻ മൈക്കിൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ കാണാൻ പറ്റും. അല്ലേ, കയറി പരിശോധിച്ച് നോക്കാം. അവർ ഏറ്റവും കുറഞ്ഞത് കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ജോലി ചെയ്ത് സമ്പാദിച്ചത് 14 crore rupees. നിങ്ങൾക്ക് സ്വയം കണ്ട് പരിശോധിച്ച് ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ എന്താണ് കോപ്പി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു പരസ്യം എഴുതി കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ബോധം എന്ന് പറയുന്ന, അറിവെന്ന് പറയുന്ന ഓൾമോസ്റ്റ് സീറോ ആണ്. അധികം പേർക്ക് ഇത് അറിയത്തില്ല, പക്ഷേ ഇത് അറിയാവുന്ന ആൾക്കാർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ടല്ലേ. അപ്പോൾ മലയാള ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള കോപ്പി റൈറ്റിംഗ് കോഴ്സ് ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കോഴ്സിൻ്റെ വില 3500 ആണെങ്കിലും ഇൻട്രൊഡക്ടറി ഓഫർ, അതായത് ഈ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ആ ഒരു ഓഫർ പ്രമാണിച്ച് ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും 899 രൂപ മാത്രമാണ്. ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്, കുറച്ച് നാൾ കഴിഞ്ഞാൽ അതിൻ്റെ വില കൂടുന്നതായിരിക്കും. അപ്പോൾ കോപ്പി റൈറ്റിംഗ് എന്ന് പറയുന്ന ജോലി പഠിക്കാൻ ആഗ്രഹമുള്ളവരും അതിലൂടെ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ആഗ്രഹമുള്ളവർക്കും ധൈര്യമായിട്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ ജോയിൻ ചെയ്യാവുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിഞ്ചിത് വെച്ചേക്കുക. അപ്പോൾ എന്തായാലും ഫൈവർ എന്നൊക്കെ പറയുന്ന പേജൊക്കെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീലാൻസിങ് ജോലികളെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലത്തെ ഏറ്റവും ബെസ്റ്റ് ഒരു ജോലി കൂടിയാണ് കോപ്പി റൈറ്റിംഗ് എന്നുള്ളത്. ഇനി നമ്മൾ ട്രെയിലറിലേക്ക് വരുവാണെങ്കിൽ, ഇതിൽ ആദ്യം തന്നെ എന്നെ ഞെട്ടിച്ചൊരു ഘടകം, അല്ലെങ്കിൽ വളരെ സന്തോഷം തോന്നിയ ഘടകം എന്ന് പറയുന്നത്, പല വിജയ് ചിത്രങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ വിജയ് ചിത്രങ്ങളുടെ ട്രെയിലറൊക്കെ കാണുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ അകത്ത് ഒരേ പാറ്റേണാണ് കാണാനുള്ളത്. ഒരു രക്ഷകനായിട്ടുള്ള, ഒരു സൂപ്പർ ഹീറോ പരിവേഷമുള്ള ഒരു നായകനായിരിക്കും വിജയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം എക്സ്പ്രഷൻ, സെയിം ഭാവം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആയിരിക്കും കാണാനുള്ളത് അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ട്രെയിലറുകളൊന്നും വലിയ പുതുമയെ നൽകാറില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സൂപ്പർ ഹീറോ പരിവേഷം മാറ്റിവെച്ചുകൊണ്ട്, ഈ രക്ഷകൻ എന്ന് പറയുന്ന പരിവേഷം ഇല്ലാതെ ഒരു ആക്ടർ വിജയ്, ഒരു യഥാർത്ഥ നടൻ വിജയെ ആണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. ഇപ്പോൾ നമ്മൾ മറ്റു പല സൂപ്പർ സ്റ്റാർസിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും അവരുടെ ഏറ്റവും അഭിനയ മികവ് കാണിച്ചിട്ടുള്ളൊരു സിനിമ ഉണ്ടാകും. അത് എക്സ്പ്രഷൻ കൊണ്ടാണെങ്കിലും, അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള എഫോർട്ട് കൊണ്ടാണെങ്കിലും, നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ലെവൽ കൊണ്ടാണെങ്കിലും ഒക്കെ നമ്മൾ പറയാറുണ്ടല്ലേ. പക്ഷേ വിജയ് സംബന്ധിച്ച് എപ്പോഴും ആ ഒരു സൂപ്പർ ഹീറോ പരിവേഷമാണ് കൊടുക്കാറുള്ളത്. യൂഷ്വലി സെയിം കൈൻഡ് ഓഫ് എക്സ്പ്രഷനും മുഖഭാവവും കാര്യങ്ങളൊക്കെ, ആറ്റിറ്റ്യൂഡും ബിഹേവിയറൽ പാറ്റേൺസൊക്കെയാണ് വരാറുള്ളത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വിജയെ കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഒരു 50% സന്തോഷമാകുകയായിരുന്നു. പിന്നീടൊരു കാര്യം നോക്കുവാണെങ്കിൽ, ഇതിൻ്റെ ഡയറക്ടർ മറ്റാരുമല്ല, ലോകേഷ് കനകരാജാണ്. നമ്മൾ വളരെയേറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു ഡയറക്ടറാണല്ലേ അദ്ദേഹത്തിൻ്റെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് നമ്മൾ പല പടങ്ങളും അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോഴും എനിക്ക് കിട്ടാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം, ഈ പടം ഈ LCV പെട്ടതാണോ ഇല്ലയെന്നൊരു കാര്യം നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മുടെ റോക്ക് സ്റ്റാർ അനിരുദ്ധ അല്ലേ. അപ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഇതിഹാസ മനുഷ്യൻ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ജയിലർ എന്ന് പറയുന്ന പടത്തിലേക്ക് വരുവാണെങ്കിൽ അതിൻ്റെ 70% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണല്ലേ. അപ്പോൾ ഈ ഒരു അനിരുദ്ധിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഗംഭീരത നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. വളരെ അടിപൊളിയായിട്ട് നമ്മളെ രോമാഞ്ചം നൽകുന്ന ആ ഒരു മാസ് BGM എല്ലാ തരത്തിലുള്ള ഇമോഷണൽ BGM എല്ലാം മിക്സ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അനിരുദ്ധി കാര്യം ചെയ്തിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് പടത്തിൻ്റെ പ്രൊഡ്യൂസേഴ്സാണ്. ഇത്രയും വലിയൊരു കോടികൾ മുടക്കിയ ഒരു പടം എടുക്കാൻ അവർ കാണിച്ച ഒരു മനോധൈര്യത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. അടുത്തത് മറ്റാരുമല്ല, നമ്മുടെ ഇതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള ഇതിൻ്റെ സൂപ്പർ ഹീറോ ആയിട്ടുള്ള തളപതി വിജയ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ, ഏറ്റവും ഞാൻ റിപ്പീറ്റഡ്ലി പറയാൻ കാരണം ഇത് തന്നെയാണ്. നമ്മൾ, ഞാൻ സാധാരണക്കാരോട് സംസാരിക്കുന്ന പോലെ തന്നെ എപ്പോഴും സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൂപ്പർ ഹീറോ പരിവേഷണം ഉപേക്ഷിച്ച് ആ ഒരു രക്ഷകൻ പരിവേഷം മാറ്റിയിട്ട് നമുക്ക് ഒരു ആക്ടർ വിജയ് കാണാൻ പറ്റി എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന, ഏറ്റവും വളരെ പ്രശംസനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന് താങ്ക്സ് ടു ലോകേഷ്. ലോകേഷാണ് ആ ഒരു ഭാവത്തിലേക്ക് അദ്ദേഹത്തെ മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ ട്രെയിലറിൻ്റെ തുടക്കത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു സീക്വൻസ് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാശ്മീർ വാലിയാണ്. അപ്പോൾ കാശ്മീരാണെന്ന് എങ്ങനെ മനസ്സിലായി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഭൂരിഭാഗം ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത് കാശ്മീരിലാണല്ലേ. അപ്പോൾ കാശ്മീർ വാലിയും അതുമായി ബന്ധപ്പെട്ട കുറേ ചോക്ലേറ്റ് ഫാക്ടറിയൊക്കെ ബന്ധപ്പെട്ടാണ് കഥ നീങ്ങുന്നത്. ഇപ്പോൾ തണുത്ത ഏത് പ്രദേശത്തേക്ക് പോയി കഴിഞ്ഞാലും അവിടെ ചോക്ലേറ്റ് ഫാക്ടറീസും കാണാൻ പറ്റും. നിങ്ങൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ മൂന്നാറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ചോക്ലേറ്റ് ഫാക്ടറി കാണാൻ പറ്റുമല്ലേ. അപ്പോൾ സമാനമായിട്ടുള്ള സിറ്റുവേഷനിൽ കാശ്മീരിലുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറിയെ ബന്ധപ്പെട്ട്
നടക്കുന്ന കഥാഇതിവൃത്തമാണ് നമുക്ക് പടത്തിൽ കാണാൻ പറ്റുന്നത്. അടുത്ത സീനിലേക്ക് വരുവാണെങ്കിൽ ഒരു സീരിയൽ കില്ലറെ പറ്റിയിട്ടുള്ള ഒരു നറേഷൻ അവിടെ വരുന്നുണ്ട്. അതിനുശേഷം തന്നെയാണ് സാൻഡിയുടെ ഒരു ക്യാരക്ടറെ കാണിക്കുന്നത്. അല്ല, ക്യാരക്ടറിന്റെ മുഖഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് നമ്മുടെ ജോക്കറിനെയാണ്. ജോക്കറുമായിട്ട് വളരെയേറെ സാമ്യം തോന്നുന്ന ഒരു ക്രീപ്പി ആയിട്ടുള്ള, കുറച്ച് ഭയപ്പെടുത്തുന്ന ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കാണിക്കുന്ന രീതിയിലാണ് ഒരു സാൻഡിയുടെ ക്യാരക്ടർ ഉള്ളത്. കണ്ണിലെ മറ്റേ കോൺടാക്ട് ലെൻസ് ഒക്കെ വെച്ചിട്ട് തൊട്ടപ്പുറത്തേക്ക് വരുവാണെങ്കിൽ തന്നെ മസ്കിന്റെ കഥാപാത്രത്തെ കാണാം. അപ്പൊ ഇവരുടെ രണ്ടുപേരുടെ ബാക്ക്ഗ്രൗണ്ട് ഏകദേശം സെയിം ആണ്, ഏകദേശം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇവർ രണ്ടുപേരും ആരോ ഫേസ് ചെയ്യാണ്, അത് വിജയുടെ കഥാപാത്രത്തെയാണ് ഫേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഗസ് ചെയ്യാൻ സാധിക്കും. പിന്നീട് കാണുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു രംഗമാണ്. അത് ആ ഒരു ഫാക്ടറിയുടെ അകത്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ലോകേഷിന്റെ തന്നെ വിക്രത്തിലേക്ക് വരുവാണെങ്കിൽ അതിന്റെ അവസാനം റോളക്സ് വരുമ്പോഴേക്കും ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്ന ഒരു രംഗമില്ല, ഒരു ഗാരേജിന്റെ അകത്ത്. സെയിം കൈൻഡ് ഓഫ് ഒരു സംഭവം തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിലേക്ക് നമ്മളെ അർജുന്റെ ക്യാരക്ടർ അങ്ങോട്ട് കടന്നു വരുന്ന ഒരു രംഗവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ട്രെയിലറിന്റെ ഏറ്റവും അവസാനത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ക്രൗഡിലേക്ക് ഞാൻ തോന്നുന്നു വിജയുടെ ക്യാരക്ടറും കൂടെ എൻട്രി ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കാണിക്കുന്ന രംഗം എന്ന് പറയുന്നത് ഈ അർജുന്റെ ക്യാരക്ടറിന്റെ ഫ്ലാഷ് ബാക്ക് ആണ്. അപ്പോൾ അർജുൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഹറോൾഡ് ദാസ് ആയിട്ടാണ് അർജുൻ സാർജയുടെ കഥാപാത്രം ഇതിൻ്റെ അകത്തുള്ളതല്ലേ. അപ്പോൾ അർജുന്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴേക്കും നമുക്ക് ഒരു സീൻ കാണാൻ പറ്റും. അദ്ദേഹം ഒരു കാറിന്റെ മുമ്പിൽ യങ്ങർ ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഒരു കാറിന്റെ മുമ്പിൽ നിൽക്കുന്നു, അവിടെ മുമ്പിൽ തീയും കാര്യങ്ങളൊക്കെ എന്തോ കത്തുന്നുണ്ട്. ആ കാറിന്റെ നമ്പർ നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, AP ആണ്, ആന്ധ്രാപ്രദേശാണ്. അതായത് മെയിൻ ഇതിവൃത്തം, കഥാ ഇതിവൃത്തം കാശ്മീർ ബേസ് ചെയ്താണ് നടക്കുന്നതെങ്കിലും ആന്ധ്രാപ്രദേശുമായിട്ട് ഇവരുടെ പാസ്റ്റിന്, ഫ്ലാഷ് ബാക്കിന് എന്തോ ഒരു ലിങ്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം മാത്യൂസ് ഒരു ജാവലിൻ പിടിച്ച് എന്തിനു എറിയാനായിട്ട്, കുറച്ച് വെപ്രാളത്തോടെ എറിയാനായിട്ട് നിൽക്കുന്ന ഒരു എക്സ്പ്രഷൻ ക്യാരക്ടറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് സീൻ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷന്റെ പുറത്തൊരു രംഗമുണ്ട്. അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് വിജയ് ഇങ്ങനെ മുഖം കുടവച്ച് മറിച്ചിരിക്കുന്ന, വിജയുടെ ഫേസിന്റെ ലുക്ക് റിവീൽ ചെയ്തിട്ടില്ല. തൊട്ട് പുറകിൽ മാത്യൂസും കൂടെ നിൽക്കുന്നുണ്ട്. അതായത് മാത്യൂസ് എന്ന് പറയുന്നത് ഈ ഒരു നായകന്റെ കൂടെയുള്ള ആ ഒരു ഗാംഗിൽ പെട്ട ആളാണ്. അപ്പോൾ ഈ ജാവലിൻ ഒരുപക്ഷെ എറിയാൻ നിൽക്കുന്നത് ഇവരെ ആക്രമിക്കാൻ വന്നവരെ പ്രതിരോധിക്കാനായിരിക്കാം. ഒന്നാമത്തത് ഒരു വില്ലനായിരിക്കാം, രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്ററിലും അതുപോലെ തന്നെ ട്രെയിലറിലും നമുക്ക് വളരെയേറെ കാണാൻ പറ്റുന്ന ഹൈനെ ഉണ്ടല്ലോ, ആ ഒരു ജീവി ഉണ്ടല്ലോ, ആ ഒരു ജീവി ഒരുപക്ഷെ എറിയാനായിട്ട് നിൽക്കുന്നതായിട്ടായിരിക്കാം നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് എന്തായാലും സിനിമ ഇറങ്ങിയാലേ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നീട് നമുക്ക് കാണാൻ പറ്റുന്നതും ഒരു മാസ് എലമെന്റ് സൃഷ്ടിക്കാൻ വേണ്ടി പല സിനിമകളിൽ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള രംഗമാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലോകേഷ് ആ ഒരു സീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഒരു രാത്രിയായി, കുറെ കാറ് ഒരുമിച്ച് വരുന്നു, ആ കാറിൻ്റെ വെളിച്ചം മാത്രമാണുള്ളത്, ഒരു ഓറഞ്ച് ഷെയ്ഡാണ് ടോട്ടലി ആ ഒരു അറ്റ്മോസ്ഫിയറിനുള്ളത്. ഒരു വാമായിട്ടുള്ള ഒരു സിനിമാറ്റിക് ഫീലായിരിക്കും നമുക്ക് വരുന്നത് അല്ലേ. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലോകേഷ് എടുത്തു വെച്ചിട്ടുള്ളതായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ലോകേഷ് എന്ത് മനുഷ്യനല്ലേ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിലും ഈ സിനിമ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലാണോ പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. കാരണം ലോകേഷ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സിനിമ എന്ന് പറയുന്നത് അടുത്തിടയ്ക്ക് ചെയ്ത ആകപ്പാട് മാസ്റ്റർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സിനിമയിലും നമുക്ക് എവിടെ എവിടെയെങ്കിലൊക്കെ ലിങ്ക് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ കാര്യമായിട്ടുള്ള ലിങ്കിങ് നമുക്ക് പോസിബിൾ ആകുന്നില്ല. ഏതെങ്കിലും ഒരു സിനിമയിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ സാധ്യമാകുന്നില്ല. എനിക്ക് പേഴ്സണലി സാധ്യമാകുന്നില്ല. നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാർക്ക് അത് മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്പെടും. അടുത്തൊരു സീനിൽ കാണിക്കുന്നത് ഒരു കുട്ടിയെ മടിയിലെടുത്ത് ഒരു ചാരുകസയിൽ ഇരിക്കുന്ന ഒരു വിജയ് ക്യാരക്ടറിൻ്റെ ഒരു വൈഡ് ഷോട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ് എക്സ്പ്രഷൻ ആകട്ടെ, അല്ലെങ്കിൽ ആ ഒരു സീനാകട്ടെ, നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ടെൻഷൻഡാണ്, വളരെ ഉത്കണ്ഠാകുലനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അവിടെ ആ ഒരു സീനിലൂടെ കാണിക്കുന്നത് അല്ലേ. പിന്നീട് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയുടെ ഫ്രണ്ടിലേക്ക് സീനൊക്കെ ഷിഫ്റ്റ് ആകുന്നുണ്ട്. അവിടെ വിജയുടെ ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തൃഷയുടെ ക്യാരക്ടർ, പ്രിയ ആനന്ദിന്റെ ക്യാരക്ടർ, അങ്ങനെ എല്ലാവരും കൂടെ ഉണ്ട്. അപ്പോൾ ഇവരെല്ലാം ഒരു ഗ്യാങ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനല്ലേ. പിന്നെ ഈ ഒരു ട്രെയിലറിൽ ഏറ്റവും വലിയൊരു സസ്പെൻസ് എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്, അത് എനിക്കൊരു പക്ഷേ കിട്ടാത്തതുകൊണ്ടാകാം, മനസ്സിലാകാത്തതുകൊണ്ടാകാം, ദയവായിട്ട് അത് മനസ്സിലായെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അപ്പോൾ എനിക്ക് മനസ്സിലാക്കാം, വായിക്കുന്നവർക്ക് മനസ്സിലാക്കാം. അതായത് ഇതിൽ വിജയുടെ രണ്ട് ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്, ഒന്ന് പാർത്ഥിയും മറ്റേത് ലിയോദാസും അല്ലേ. അപ്പോൾ ഈ പാർത്ഥിയുടെ ക്യാരക്ടർ ഒരു സീനിൽ പറയുന്നുണ്ട്, എൻ്റെ മുഖച്ചായ ഉള്ളവരുത്തം ചെയ്തതിൻ്റെ പ്രശ്നത്തിൽ ഞാൻ എന്ത് ചെയ്യാനാണ് തുടങ്ങി. അപ്പോൾ മറ്റേവൻ എന്തോ പ്രശ്നം ചെയ്ത്, അത് വിജയുടെ, അതായത് പാർത്ഥി എന്ന് പറയുന്ന നമ്മൾ ആ ഒരു ട്രെയിലറിൻ്റെ തുടക്കത്തിലൊക്കെ കണ്ട ക്യാരക്ടറിൻ്റെ കുടുംബത്തെ ഈ ഒരു പ്രശ്നം വല്ലാണ്ട് വേട്ടയാടുന്നുണ്ട്. അപ്പോൾ ട്രെയിലർ കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുഖച്ചായുള്ള ലിയോദാസ് ചെയ്തതിൻ്റെ പ്രശ്നത്തിൽ പാർത്ഥിയുടെ കുടുംബം വളരെയേറെ ഈ ഒരു വില്ലന്മാരിൽ നിന്ന് പ്രശ്നങ്ങൾ നേരിടുന്നതായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇത് ഡബിൾ റോളാണോ ഇത്, അതോ ഈ ഒരു പാർത്ഥി തന്നെയാണോ ലിയോദാസ്, അഥവാ ലിയോദാസ് തന്നെയാണോ പാർത്ഥി എന്നുള്ളതാണ്. അതെങ്ങനെയെന്നല്ല, ഇപ്പോൾ നമ്മൾ മമ്മൂക്കയുടെ രാജാതി രാജ എന്ന് പറയുന്നൊരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. അതിനകത്ത് മമ്മൂക്കയുടെ ക്യാരക്ടർ രാജശേഖരൻ, അങ്ങനെ എന്തോ ആയിരുന്നു നെയിം, അദ്ദേഹം ആദ്യം മുംബൈയിൽ വലിയൊരു ഡോൺ ആയിരുന്നു, വലിയ അധോലോക സെറ്റപ്പിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ ഒരു അധോലോക സെറ്റപ്പെല്ലാം ഉപേക്ഷിച്ച് കേരളത്തിൽ ഒരു ബോർഡറിൽ വന്നിട്ട് ഒരു തികഞ്ഞ പാവപ്പെട്ടവനായിട്ട്, ഒരു സാധുവായിട്ട്, അതായത് ഈ ഉറുമ്പിനെ പോലും നോവിക്കാത്തവൻ എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു ഗെറ്റപ്പിലൂടെ ജീവിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ശക്തിമാനെന്നൊക്കെ നമുക്ക് വീണ്ടും കാണാം
പറ്റും. എന്തായാലും പെട്ടെന്നൊരു ദിവസം മുംബൈയിലുള്ള വില്ലന്മാർക്കൊക്കെ ഇങ്ങോട്ട് വരുന്നു, മമ്മൂക്കയുടെ ഈ സാധുവായിട്ടുള്ള കഥാപാത്രത്തെ പോലീസ് കൊണ്ടുപോയിട്ട് ഇടിച്ചു കൂട്ടുന്നു. എന്നിട്ട് മമ്മൂക്ക ആ ക്യാരക്ടർ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഇവിടുത്തെ പാവപ്പെട്ടവനാണ്, ഞാൻ ആ മുംബൈയിലുണ്ടായിരുന്ന ആളൊന്നും അല്ല എന്ന് പറയുന്നു. പക്ഷേ ആക്ച്വലി അത് മമ്മൂക്ക തന്നെയായിരുന്നു, അത് ആ മുംബൈയിലുണ്ടായിരുന്ന ഡോൺ ഇവിടെ വേഷം മാറി, അല്ലെങ്കിൽ ആ ഒരു ഐഡന്റിറ്റി ഉപേക്ഷിച്ച് അതെല്ലാം ഉപേക്ഷിച്ച് പാവപ്പെട്ടവനായിട്ട് ജീവിക്കാൻ വന്നതായിരുന്നു ഇങ്ങോട്ടല്ലേ. അപ്പോൾ അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ. അതായത് ലിയോദാസ് എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ചെയ്ത പ്രവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് ഒരു സാധുവായിട്ട് ഒരു കുടുംബനാഥനായിട്ട് ജീവിക്കാൻ ആ ഒരു പഴയ അധോലോക സെറ്റപ്പൊക്കെ വെടിഞ്ഞ് ഇങ്ങോട്ട് വന്ന ഒരാളായിരിക്കുമോ, അതോ ഇവർ തമ്മിൽ എന്തെങ്കിലും ബ്ലഡ് റിലേഷൻ ഉണ്ടോ, ട്വിൻസ് ആണോ, ഡബിൾ റോൾ ആണോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഒന്നെങ്കിൽ രാജാതിരാജ പോലെ പഴയ ഐഡന്റിറ്റി ഉപേക്ഷിച്ച് പുതിയൊരു ഐഡന്റിറ്റി വന്ന് താമസിക്കുന്ന ഒരാൾ പ്രശ്നങ്ങളൊക്കെ നേരിടുമ്പോൾ സ്വന്തം ഭാര്യയുടെ പോലും അവർ ഐഡന്റിറ്റിയെ പറ്റി പറഞ്ഞിട്ടുണ്ടാകത്തില്ല, അപ്പോൾ അവരുടെ മുമ്പിൽ അഭിനയിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മറ്റ് പല സിനിമകളിലും കാണുന്ന പോലെ തന്നെ മുഖച്ചായുള്ള ഒരാൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ മറ്റൊരാൾ അത് അനുഭവിക്കേണ്ടി വരുന്നു അല്ലേ. ഇപ്പോൾ നമ്മുടെ ജയറാമേട്ടൻ്റെ ആദ്യത്തെ സിനിമയുണ്ടല്ലോ, അവരൻ എന്ന് പറയുന്ന സിനിമയുണ്ട്, അത് ഇങ്ങനത്തെ ഒരു കഥയാണ്. അത് പുള്ളിയുടെ അവരൻ കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക് സഫർ ചെയ്യേണ്ടി വരുന്നത് ഇദ്ദേഹമാണ്. പിന്നെ തന്നെ പിന്നെ വിജയണ്ണൻ്റെ തന്നെ കുരുവി എന്ന് പറയുന്ന സിനിമയാണെന്ന് തോന്നുന്നു അല്ലേ, ഇങ്ങനെ ഡബിൾ റോളിൽ ഈ ഒരു സെയിം സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് എവർ മേ ബി, നമുക്കറിയേണ്ടത് ലിയോദാസും പാർത്ഥിയും ഒന്നാണോ അതോ രണ്ടാണോ ഡബിൾ റോളാണോ എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ആ ഒരു ട്രെയിലറിൻ്റെ ഏറ്റവും വലിയൊരു സസ്പെൻസ് എലമെൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രെയിലർ കണ്ടപ്പോഴേക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടറുണ്ട്, ഒരു വൗ ഫാക്ടറുണ്ട്, ഒരു സസ്പെൻസ് ഫാക്ടറുണ്ട്, ഒരു മാസ് രോമാഞ്ചം നമുക്ക് നൽകുന്നുണ്ട്. എല്ലാം കൊണ്ടും ഏറ്റവും മികച്ചൊരു ട്രെയിലർ തന്നെയാണ് ലിയോ ടീം പുറത്തിറക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ ട്രെയിലറിൻ്റെ ഏറ്റവും അവസാനമാണ് ചെറുപ്പക്കാരനായിട്ടുള്ള വിജയുടെ ഒരു കഥാപാത്രത്തെ കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, അതായത് അർജുൻ്റെ കഥാപാത്രത്തിൻ്റെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴേക്കും നേരെ റിലേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലേക്കാണ്. അപ്പോൾ ഫ്ലാഷ് ബാക്കുകളുടെ ഒരു കളി ഇതിൻ്റെ അകത്ത് വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ ഇതിൻ്റെ പോസ്റ്ററിലും ട്രെയിലറൊക്കെ പ്രധാന പങ്ക് വഹിച്ചൊരു സാധനമാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ ഹൈന എന്നുള്ളത് അല്ല, ആ ഒരു ജീവി ഇല്ലേ. അപ്പോൾ പോസ്റ്ററിൽ നമുക്ക് കാണാമായിരുന്നു ആ ഒരു വീഡിയോയിലാണെങ്കിലും ട്രെയിലറാണെങ്കിലും വിജയ് ആക്രമിക്കാൻ വരുന്നു, വിജയ് പ്രതിരോധിക്കുന്നു, ഒരുപക്ഷെ മാത്യൂസ് അതിന് നേരെയായിരിക്കാം നമ്മുടെ ജാവലിൻ എറിയുന്നത്. എന്തായാലും അത് ഹൈനെ കാണിച്ചിട്ടുണ്ടല്ലോ, പക്ക ഒറിജിനാലിറ്റിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രാഫിക്സ് ആണെങ്കിൽ കൂടിയിട്ട് അടിപൊളിയായിട്ട് ഒരു തരത്തിലുള്ള ഫോൾട്ടും ഇല്ലാതെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയുടെ തന്നെ പുലി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇവിടെ എൻ്റെ ഒരു ഫാൻ, ഇവിടെ ഒരു കൂട്ടുകാരനുണ്ട്, ഭയങ്കര വിജയ് ഫാനാണ്, 4 മണിക്ക് ഫാൻ ഷോയ്ക്ക് പുലി 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 എന്ന് പറഞ്ഞ് തുള്ളിത്തുള്ളി പോയവനാണ്. തിരിച്ചു വന്നത് തലയൊക്കെ താഴ്ത്തി ആകപ്പാടെ തെറിയും പറഞ്ഞുകൊണ്ടാണ്. ഇത് എന്ത് പടവടാന്ന് ചോദിച്ചുകൊണ്ടാണ് ഏറ്റവും വലിയ ഫാനായിട്ടുള്ള അവൻ തന്നെ വന്നത്. കാരണം ഗ്രാഫിക്സൊക്കെ അത്ര അറുബോറം ഗ്രാഫിക്സൊക്കെ ആയിരുന്നു പുലിയിലൊക്കെ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. പക്ഷേ നമ്മൾ ലിയോയിലേക്ക് വരുവാണെങ്കിൽ ആ കാര്യത്തിനൊക്കെ ലോകേഷ് വളരെ വ്യക്തമായിട്ട് തന്നെ ശാഠ്യം പിടിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത്ര ഒറിജിനാലിറ്റി കിട്ടണമെന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ നിന്നിട്ടുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഹൈനയുടെ കാണിച്ചിട്ടുള്ള ആ ഒരു ഗ്രാഫിക് ഇമേജൊക്കെ, ഗ്രാഫിക് വിഷ്വലൊക്കെ അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, പക്ക ഒറിജിനാലിറ്റിയിലുമായിട്ടുണ്ട്. പിന്നെ വേറൊരു സീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്ന് മൽപ്പിടുത്തം, ഹൈനയായിട്ടൊരു മൽപ്പിടുത്തം വരുന്നുണ്ട്. പിന്നെ ആൾക്കൂട്ടം ഇങ്ങനെ കൂടി നിൽപ്പുണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വിജയുടെ ക്യാരക്ടർ നിൽപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ പുറത്ത് ചോരയുടെ പാടുകൾ കാണാൻ പറ്റും. ഒന്നെങ്കിൽ വില്ലന്മാരുമായിട്ട് യുദ്ധം ചെയ്താകാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ ഹൈനയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ പറ്റിയതുമാകാം. പിന്നെ വളരെ മികച്ചതായിട്ടുള്ളൊരു ട്രാൻസിഷൻ സീൻ കാണിക്കുന്നുണ്ട്, അതൊരു ഒരിക്കലും ചേരാത്തൊരു ട്രാൻസിഷനാണ്, പക്ഷേ നമുക്കത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ തോന്നുന്നത്. അതായത് വിജയുടെ രണ്ട് ക്യാരക്ടർ അലറുന്നൊരു രംഗമാണ്. ഒന്നാമത്തത് ആ ഒരു ഫാക്ടറിയിൽ ആ ഒരു ഓറഞ്ച് ബാക്ക്ഗ്രൗണ്ട്, ആ ഫാക്ടറിയിൽ ആ ഒരു മഞ്ഞ ബൾബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വാമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു ഇരുട്ട് നിറഞ്ഞ പ്രദേശത്ത് നിന്ന് അലർന്നതാണ്. എന്തോ പ്രശ്നം നേരിടുമ്പോൾ അലർന്നതായിരിക്കാം, വില്ലന്മാരായിരിക്കാം, എന്തൊക്കെ ആയിക്കോട്ടെ, അതിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് നല്ല തെളിച്ച നല്ല വെളിച്ചത്തിൽ സൂര്യൻ്റെ വെളിച്ചത്തിൽ നിന്ന് അലർന്ന വിജയിലേക്കുള്ളൊരു ട്രാൻസിഷൻ ഉണ്ടല്ലോ. ഇത് രണ്ടും ഒരുമിച്ച് ഒരിക്കലും കണക്ട് ആകാത്തതാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടത് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എഡിറ്ററുടെ കഴിവ് കൂടിയാണ് കേട്ടോ, എഡിറ്ററുടെയും അത് ഉദ്ദേശിച്ച ലോകേഷിൻ്റെയൊക്കെ എഫോർട്ടാണ് അവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ട്രാൻസിഷൻ ആയിരുന്നു. ഒരു ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെട്ടെന്നൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് യാതൊരുവിധ ജമ്പും ഇല്ലാതെ, ഒരു ജമ്പ് കട്ട് പോലും നമുക്ക് തോന്നാത്ത രീതിയിലുള്ള ആ ഒരു ട്രാൻസിഷൻ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിലറിലെ ഏറ്റവും നമ്മൾ ശ്രദ്ധിച്ച ഒരു സീനാണ് അതിൻ്റെ അകത്ത് കാർ ചേസ് അല്ലേ, അത് ഗംഭീരമായിട്ടുള്ള കാർ ചേസും കാർ സ്റ്റണ്ടും ഒക്കെ കാണിക്കുന്നുണ്ട്, കാർ തലകീഴായിട്ട് മറിയുന്നു ഒക്കെയുള്ള സീനുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഒരു ബോർഡർ പോയിന്റ് എത്തുമ്പോഴേക്കും ഒരു സ്ഥലത്തിൻ്റെ അടയാളം വെച്ചിട്ടുണ്ട്, പച്ച ബോർഡിൽ ഇങ്ങനെ സ്ഥലത്തിൻ്റെ പേര് നോക്കുമല്ലോ, അവിടെ ഷിംല എന്നും ചാണ്ടിഗഡ് എന്നുമാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആന്ധ്രാപ്രദേശ് മുതൽ കാശ്മീർ വരെയുള്ള പല പ്രദേശങ്ങളിലും ഇതിൻ്റെ കഥ ഇങ്ങനെ കണക്റ്റഡായി കിടക്കുകയാണ്. അപ്പോൾ ഇത് കാശ്മീരിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ഒരു ബോർഡർ, ആ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയും വെച്ചിട്ട് ഈ ഒരു കഥയുടെ കാര്യങ്ങളും പശ്ചാത്തലങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ആന്ധ്രാപ്രദേശ്, കശ്മീർ, പിന്നെ കശ്മീരിലേക്ക് പോകുന്ന വഴിയുള്ള സ്ഥലങ്ങൾ, ഇത് സംഭവം പൊളിയായിരിക്കും കേട്ടോ. എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ പ്രദേശത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു നാടിൻ്റെ രക്ഷകനായിട്ടോ ഒരു ഫാമിലിയുടെ രക്ഷകനായിട്ടോ മാത്രമൊന്നും അല്ല ഒതുങ്ങുന്നത്, പാൻ ഇന്ത്യയിൽ കഥ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൻ്റെ ട്രെയിലർ പക്ക നമ്മളെ ടീസി തരത്തിലുള്ള ഒരുപാട് സസ്പെൻസ് എലമെൻറ്റും നമ്മളെ കോരിത്തരിപ്പിക്കുന്ന രീതിയിലുള്ള ഒന്ന് തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോഴും LCV പെടുന്നുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ വിക്രമിൻ്റെ കാര്യമൊക്കെ നോക്കുവാണെങ്കിൽ, നമുക്ക് ഓൾറെഡി അറിയാമായിരുന്നു വിക്രം റിലീസ് ആകുന്ന
നാളുകൾക്ക് മുമ്പ് തന്നെ ലോകേഷ് ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റിട്ടുണ്ടായിരുന്നു നിങ്ങൾ കൈദി കണ്ടിട്ട് വരിക എന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കൈദിയായിട്ട് ഇതിൻ്റെ കഥ റിലേറ്റ് ചെയ്തിട്ടുണ്ട്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിലാണ് ഇത് പെടുന്നത്, അപ്പം തന്നെ മനസ്സിലായി. പിന്നെ സൂര്യ റോളക്സ് ആയിട്ട് വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമായിരുന്നു. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഇതൊന്നും നമുക്കറിയില്ല. ഇതിൽ നിന്ന് ഒരു സീൻ പോലും നമുക്ക് ഈ എൽ സിയുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉപകാരപ്പെടുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എൽ സി യു സിനിമയിലും വലിയൊരു ഗ്യാങ്സ്റ്റേഴ്സിനെ കാണാൻ പറ്റും. വലിയൊരു ഗ്യാങ് ചിലപ്പോൾ മയക്ക് മരുന്ന് ഗ്യാങ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ കൊള്ളയും കൊലപാതകവും നടത്തുന്ന ഗ്യാങ് ആകാം, ജയിലറും ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരുടെ ഗ്യാങ് ആകാം. എനിവേ ഒരു ഇതിലും ഒരു ഗ്യാങ് ഉള്ളതായിട്ട് നമുക്ക് വിസിബിൾ ആകുന്നുണ്ട്. ഇപ്പോൾ തുടക്കത്തിലെ ഒരു സീക്വൻസ് കാണിക്കുന്നത് തടിമോഷണവുമായി ബന്ധപ്പെട്ട ഗ്യാങ് ആണെന്ന് തോന്നുന്നു. ഒരു ഫോറസ്റ്റും കുറേ തടിയൊക്കെ കൂട്ടി വെച്ചിരിക്കുന്ന അങ്ങനത്തെ ചില സെറ്റപ്പിലൊക്കെയാണ് കാണുന്നത്. മാത്രമല്ല നമ്മൾ ആ ഒരു ചോക്ലേറ്റ് ഫാക്ടറി നോക്കുവാണെങ്കിൽ പല സിനിമകളിലും കാണുന്ന പോലെ തന്നെ ഫാക്ടറി വർക്കേഴ്സൊക്കെ ആയിട്ടുള്ളത് ഗുണ്ടകൾ തന്നെ ആയിരിക്കുമല്ലോ. അതുപോലത്തെ ഒരു ദുരിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നടന്നിട്ടുണ്ട്. കാരണം ആ ഫാക്ടറി എടുത്ത ആൾക്കാരിങ്ങനെ കൂടി നിന്ന് എന്തോ ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. നമ്മൾ വിക്രത്തിലേക്ക് വരുവാണെങ്കിൽ റോളക്സിൻ്റെ കാണുമ്പോഴേക്കും അവരിങ്ങനെ കൂടി നിൽക്കത്തില്ല, അതൊക്കെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ട്രെയിലർ എന്തുകൊണ്ടും തീർത്തും പ്രോമിസിങ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലാക്കുന്ന നടക്കുന്നത്. ഒന്നാമത്തെ ഡബിൾ റോളാണോ ഈ പാർത്തിയും ലിയോദാസും ഒന്നാണോ അതോ രണ്ടാണോ ഇരട്ടകളാണോ മറ്റ് ബ്ലഡ് റിലേഷൻ ഉള്ളതാണോ കസിൻ ബ്രദറാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിലേഷനാണോ അവർ തമ്മിലുള്ളത് അറിയത്തില്ല. അല്ലെങ്കിൽ ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാജാതിരാജ പോലെ തന്നെ പാർത്തിയുടെ പാസ്റ്റാണോ പഴയ കാലമാണോ ലിയോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല. പിന്നെ ഇക്കാര്യം ഇത് എൽ സി യുവിലാണോ പെടുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ട്രെയിലറിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ട്രെയിലർ പ്രോമിസിങ് ആണോ? അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ പടം കാണാനായിട്ട് വെയിറ്റിംഗ് ആണ്. തീർച്ചയായിട്ടും കാണി തന്നെ വേണം. ദയവായിട്ട് പിന്നെ ആദ്യം പറഞ്ഞ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ആവേശമൊക്കെ ഫസ്റ്റ് ഷോയ്ക്ക് ഭയങ്കരമായിരിക്കും, ഭയങ്കര റഷും ഉണ്ടാകും, കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ തിയേറ്റർ നശിപ്പിക്കാതിരിക്കുക. നമ്മുടെ കേരളീയരുടെ മാന്യതയ്ക്ക് ചേർന്നതല്ല, നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുമില്ല. ദയവായിട്ട് നമുക്ക് മറ്റ് സ്റ്റേറ്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷേ കേരളത്തിൽ നമുക്കതൊക്കെ മാനേജ് ചെയ്യാനൊക്കെ സുഖമായിട്ട് നമുക്ക് പറ്റും. നമുക്ക് അത്രയും വിവേകവും വിവരവും ബുദ്ധിശക്തി എല്ലാം ഉള്ളവർ തന്നെയാണ്. നമ്മൾ ഏറ്റവും നമ്പർ വൺ സാക്ഷരത കേരളം അല്ലേ നമ്മളല്ലേ. അപ്പോൾ തിയേറ്റർ നശിപ്പിക്കുന്ന രീതിയിലേക്ക് പോവുക. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് ഷോയ്ക്ക് ഫാൻസുകാർ മാത്രമൊന്നും ആയിരിക്കത്തില്ല. ഫസ്റ്റ് ഷോ പോട്ടെ, അല്ലെങ്കിൽ കുറച്ച് അന്നത്തെ വൈകിട്ടുള്ള ഷോയ്ക്ക് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളൊക്കെ വരും. അപ്പോൾ തിയേറ്ററിൽ ഒരുപാട് കാറും കൂവും അത്യാവശ്യമൊക്കെ ആകും, പക്ഷേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ പോലും ഡയലോഗ് കേൾക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെടും എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. തിയേറ്ററിൽ പാലിക്കേണ്ട മാന്യത എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ അശ്വന്ത് കോക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു വീഡിയോ ആണ്, എനിക്ക് കണ്ടപ്പോൾ വളരെയേറെ ഇഷ്ടപ്പെട്ടു. അതെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോഴേക്കും അടുത്തുള്ളവന്മാർ ഒച്ചത്തിരുന്ന് സംസാരിക്കുന്നു, കുറേമാർ ഫോണിൽ സംസാരിക്കുന്നു, കുറേമാർ കാല് നീട്ടി സീറ്റിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കുന്നു. ഇതൊന്നും മാന്യതകളിൽ പെട്ടതല്ല. എന്തായാലും നമുക്ക് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മി അശ്വിൻ, മാഡപ്പള്ളി സൈനിങ് ഔട്ട്.